പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് ഏതൊക്കെയാണ് മാഷെ ഒന്നാമത്തെ യൂണിറ്റിലെ ലക്ഷ്മണ സാന്ത്വനം ഹൃദയോഗം എന്നീ പാഠഭാഗങ്ങളായിരുന്നല്ലോ ആ പാഠഭാഗങ്ങളെല്ലാം വിശദമായി പഠിച്ചു കഴിഞ്ഞല്ലോ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ തന്നെ മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാമൂഹിക ജീവിതാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്ന നോവലാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ മഹാസങ്കടങ്ങളെ അടയാളപ്പെടുത്തിയ ഈ നോവൽ എല്ലാ കാലത്തും പാവങ്ങളായി ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യരുടെ മഹാഗാഥയാണ് അല്ലേ മോഷെ അതെ മാനവികതയും കാരുണ്യവും ഈ നോവലിൽ പരസ്പര പൂരകമാകുന്നു നാലപ്പാട്ട് നാരായണ മേനോനാണ് ഈ നോവൽ വിവർത്തനം ചെയ്തത് പാഠഭാഗത്ത് വരുന്ന പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയൊന്ന് അറിയാമല്ലോ ആരൊക്കെയാണ് മഷെ പ്രധാന കഥാപാത്രങ്ങൾ റാങ് വാൽ ഡി പട്ടണത്തിലെ മെത്രാൻ പരിചാരികയായ മദാം മഗ്ളാർ മെത്രാൻ്റെ സഹോദരി മത്മാസൽ ബാപ്തി പിന്നെ പോലീസുകാർ ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ ഭാഗത്തുള്ളത് പാവങ്ങളുടെ കഥാസന്ദർഭം സന്ദർഭം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ സൂര്യൻ മാഷ് അതിപ്പോ ചുരുക്കി പറയുന്നതാണ് ഫ്രാൻസിലെ ഫെവറോളയിലെ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് രാംഗ് വാലിരാങ് ജനിച്ചത് അകാലത്തിൽ വിധവയായ തൻ്റെ സഹോദരിയുടെയും പറക്കമുറ്റാത്ത ഏഴ് കുഞ്ഞുങ്ങളുടെയും കുടുംബഭാരം രാംഗ് വാലിരാങ്ങിന് ഏറ്റെടുക്കേണ്ടി വന്നു ഒരു മഴക്കാലത്ത് പണിയൊന്നുമില്ലാതെ ആ കുടുംബം മുഴു പട്ടിണിയിലായി വിശന്നു വലയുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിലടക്കാൻ മറ്റു മാർഗമൊന്നുമില്ലാതെ രാങ്ങുവാലുരാങ് ഒരു റൊട്ടിക്കടയിൽ നിന്ന് ഒരു റൊട്ടി മോഷ്ടിച്ചു ആ കുറ്റത്തിന് രാങ്ങു വാലുരാങ്ങിന് അഞ്ച് വർഷം ശിക്ഷ വിധിച്ചു സഹോദരിയെയും കുഞ്ഞുങ്ങളെയും കാണാനുള്ള ആഗ്രഹനിമിത്തം അയാൾ ജയിൽ ചാടി ഇത് ആവർത്തിച്ചു അങ്ങനെ നാല് തവണത്തെ ജയിൽ ജയിൽചാട്ടത്തിന് അയാൾക്ക് പത്തൊമ്പത് വർഷം കഠിന ശിക്ഷ ലഭിച്ചു പത്തൊമ്പത് വർഷത്തെ കഠിന ശിക്ഷ കഴിഞ്ഞ് അയാൾ ഡി പട്ടണത്തിലെത്തുകയാണ് ഡി പട്ടണത്തിൽ ആരും അയാൾക്ക് അഭയം നൽകിയില്ല അങ്ങനെ സർവരാലും ഓടിക്കപ്പെട്ട് അയാൾ ഒടുവിൽ ഡി പട്ടണത്തിലെ മെത്രാൻ്റെ ഭവനത്തിലെത്തും അവിടെ അയാൾക്ക് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വിശപ്പടങ്ങുവോളം ഭക്ഷണം കഴിച്ച് അയാൾ എല്ലാം മറന്നു ഉറങ്ങി രാത്രിയുടെ ഏതോ യാമത്തിൽ ഉണർന്ന രാംഗ് വാൽരാങ്ങിൻ്റെ മനസ്സിൽ മോഷണ ചിന്ത ഉണർന്നു ബിഷപ്പിൻ്റെ ഭവനത്തിലെ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിക്കുവാനാണ് പിന്നീട് രാംഗ് വലിരാങ് ശമിച്ചത് ഈ സന്ദർഭമാണ് നമ്മുടെ പാഠഭാഗം വെള്ളിപാത്രങ്ങൾ മോഷ്ടിക്കുന്നതിനായി വാതിൽ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിവൽ ക്ലാസ്സിലെ ഈ ഭാഗമൊന്ന് നോക്കാം അപ്പോൾ ആ ശബ്ദം കേട്ട് രാംഗ് വാൽരാങ് നടുങ്ങി അയാളുടെ നടുക്കത്തെ എങ്ങനെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നോക്കൂ പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്കെടുക്കുമ്പോഴത്തെ തുളഞ്ഞു കയറുന്നതും ഭയം തോന്നിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരികുറ്റിയുടെ കരച്ചിലൊച്ച അയാളുടെ ചെകിട്ടിലലച്ചു ഈ ലോകത്ത് തൻ്റെ തെറ്റുകൾ പിടിക്കപ്പെട്ടില്ലെങ്കിലും പരലോകത്ത് ചെല്ലുമ്പോൾ അത് വെളിപ്പെടുമെന്ന തോന്നൽ രാംഗ് വാൽരാങ്ങിനെ വേട്ടയാടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ തെളിയുന്ന രാംഗ് വാൽരാങ്ങിൻ്റെ മാനസികാവസ്ഥ എന്തൊക്കെയായിരിക്കും ആലോചിച്ച് നോക്കൂ അതെ തൻ്റെ കുറ്റം ഇഹലോകത്ത് പിടിക്കപ്പെട്ടില്ലെങ്കിലും പരലോകത്ത് വെളിപ്പെടുമെന്ന തോന്നൽ സൃഷ്ടിക്കുന്ന ഭയം തിരികുറ്റിയുടെ ശബ്ദം താൻ ലോകത്തിനു മുമ്പിൽ തെറ്റുകാരനാണെന്ന് വിളിച്ചറിയിക്കുന്ന കാഹള ശബ്ദമായി അനുഭവപ്പെടുന്നു അതേസമയം മെത്രാൻ്റെ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിക്കുന്നത് തനിക്ക് അഭയം നൽകിയവരോടുള്ള വഞ്ചനയാണെന്ന തിരിച്ചറിവ് ഇനിയോ കർമ്മങ്ങളിലെ ന്യായാന്യായങ്ങളെക്കുറിച്ചുള്ള ചിന്ത നൽകുന്ന വിവശതയും ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് ും തൻ്റെ പ്രവൃത്തി ഇഹലോകത്തിലും പരലോകത്തിലും ഒരുപോലെ വിചാരണ ചെയ്യപ്പെടുമെന്ന കുറ്റബോധം രാങ് വാൽ രാങ്ങിനെ മാനസികമായി തകർക്കുന്നു എന്ന് കണ്ടല്ലോ ഈ സന്ദർഭവുമായി ബന്ധിപ്പിച്ച് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എന്തായിരിക്കും ആ വാക്യം ഒന്ന് പറഞ്ഞാലോ മാഷെ പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്കെടുക്കുമ്പോഴത്തെ കയറുന്നതും ഭയം തോന്നിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരികുറ്റിയുടെ കരച്ചിലൊച്ച അയാളുടെ ചെകിട്ടിൽ അലച്ചു അല്ലേ അതെ ഈ വരികളിൽ തെളിയുന്ന റാങ് വാൾ റാങ്ങിൻ്റെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നല്ല ചോദ്യമല്ലേ പക്ഷേ അതെ ഇതുപോലെ കഥാപാത്രങ്ങളുടെ വൈകാരിക സംഘർഷം വായനക്കാരന് അനുഭവിക്കുന്ന തരത്തിലുള്ള ധാരാളം പ്രയോഗങ്ങൾ ഈ പാഠഭാഗത്തിലുണ്ട് ഷാങ് വാൽരാങ്ങിൻ്റെ മാനസികാവസ്ഥ വിശദമാക്കുന്ന മറ്റൊരു ഭാഗം നമുക്ക് നോക്കാം ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നേടത്തു തന്നെ മിഴിച്ചുകൊണ്ടു നിന്നു ഴാങ് വാൽരാങ്ങിൻ്റെ വൈകാരിക സംഘർഷം ആവിഷ്കരിക്കാൻ ഈ പ്രയോഗം എത്രമാത്രം പര്യാപ്തമാണ് എന്ന് നോക്കാം ഇങ്ങനെയൊരു ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് മാഷ ഒന്ന് പറയാമോ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാക്യം വ്യക്തമാക്കുന്ന സന്ദർഭം വിലയിരുത്തണം തുടർന്ന് ആശയം വിശകലനം ചെയ്യണം ഉദാഹരണത്തിന് ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നിടത്ത് തന്നെ മിഴിച്ചുകൊണ്ട് നിന്നു എന്ന പ്രയോഗത്തിൽ തെളിയുന്ന മാനസികാവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കണം ഇരുട്ടിൽ ഉൾനടുക്കത്താൽ ഉപ്പുപാറ പോലെ ഉറച്ചുപോയ രാംഗ് വാൽ റാങ്ങിൻ്റെ അവസ്ഥയും ഇരുട്ടിൽ ഭയം കൊണ്ട് വിളറി വെളുത്തുപോയ അയാളുടെ രൂപവും ഉപ്പ് അലിഞ്ഞു തീരുന്നത് പോലെ താനും ഇല്ലാതാകുമെന്ന തോന്നലും ഈ പ്രയോഗത്തിലുണ്ട് അല്ലേ മഷേ അതെ രാംഗ് വാൽ റാങ്കിൻ്റെ മാനസികാവസ്ഥ വെളിപ്പെടുത്താൻ ഈ പ്രയോഗം ശക്തമാണ് രാംഗ് വാലി റാങ്ങിനെ പോലെ ഒട്ടേറെ പ്രത്യേകതകളുള്ള കഥാപാത്രമാണല്ലോ മെത്രാൻ അതെ പക്ഷേ അദ്ദേഹം സമൂഹത്തിന് നൽകുന്ന ജീവിത സന്ദേശം എന്താണ് അതറിയാം മെത്രാൻ്റെ ഈ വാക്കുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം നിങ്ങൾ കൂടി പോവുക കൂട്ടത്തിൽ പറയട്ടെ എൻ്റെ സ്നേഹിത ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം രാത്രിയും പകലും ഒരു നീക്കു നീക്കിയിരിക്കുന്നത് കൂടാതെ അതൊരിക്കലും പൂട്ടിയിടുകയില്ല ഒരു കഷണം അപ്പം ഒരു കോപ്പ പാലിൽ എടുത്ത് മുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല ഞാൻ ആ വെള്ളി സാമാനം വളരെക്കാലം സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടില്ല അത് പാവങ്ങളുടെയാണ് മെത്രാൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ പരിശോധിച്ച് സമകാലിക സമൂഹവും മാനവിക മൂല്യങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാം അല്ലേ പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരവെഴുതുമ്പോൾ എന്തെല്ലാം ആശയങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് നന്മയുടെ പ്രതീകമാണ് മെത്രാൻ സ്നേഹവും കാരുണ്യവും സമത്വദർശനവും അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നു ഭൗതിക വസ്തുക്കൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ജീവിതത്തിൽ നേരായ വഴി സ്വീകരിക്കണം എന്നിങ്ങനെയുള്ള ദർശനങ്ങളാണ് മെത്രാൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ആശയമെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി ഉൾപ്പെടുത്തേണ്ടതുണ്ട് പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാഷെ ഉണ്ട് സംബോധന വിഷയ സൂചന ആശയ സമഗ്രത കാലിക പ്രസക്തി സ്വന്തം നിരീക്ഷണം ഭാഷാശുദ്ധി എന്നിവ ശ്രദ്ധിക്കണം നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് ടക്കാം ശരി മെത്രാൻ്റെ മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണവും ഈ പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അതെ എന്തൊക്കെയാണ് മെത്രാൻ്റെ സ്വഭാവ സവിശേഷതകൾ മെത്രാൻ മാനവികതയുടെ ആൾരൂപമാണ് സമത്വ ബോധം അദ്ദേഹത്തിനുണ്ട് അങ്ങനെ പറയാൻ കാരണം സമ്പത്ത് എല്ലാവരുടേതുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്നു സൗമ്യമായ പെരുമാറ്റത്തിലൂടെ നന്മയിലേക്കാണ് അദ്ദേഹം നയിക്കുന്നത് പ്രത്യേകിച്ച് ശരി ഇതെല്ലാം മെത്രാൻ്റെ സവിശേഷതകളായി നമുക്ക് കാണാം കഥാപാത്ര നിരൂപണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത് ഓർമ്മിക്കുമല്ലോ അക്കാര്യം പ്രത്യേകം ഓർമ്മിക്കുക കാവ്യങ്ങൾ കാലദേശങ്ങൾക്ക് അതീതമാണെന്ന് തെളിയിക്കുന്നവയാണ് നാം ഇതുവരെ ചർച്ച ചെയ്ത ഈ യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളും ഈ യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ കവികളുടെ ഭാഷയെക്കുറിച്ച് സച്ചിദാനന്ദൻ എന്താണ് പറഞ്ഞതെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എന്താണ് മാഷെ കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ കവികളുടെ ഭാഷ സച്ചിദാനന്ദൻ ഇതിൽ നിന്ന് വെളിപ്പെടുന്ന എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ഭാഷകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഭാഷയുണ്ട് അത് കവികളുടെ പൊതുവായ ഭാഷയാണ് ജീവിതത്തിലെ സംഘർഷങ്ങളും വിചാരങ്ങളും വികാരങ്ങളുമാണ് അവിടെ തെളിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രചനകൾ കാലാതീതമായി നിലനിൽക്കുന്നതും കാലത്തെ വിസ്മയിപ്പിക്കുന്നതുമാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നു ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇത്രയും നേരം വിശകലനം ചെയ്തത് അതിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നാം ചർച്ച ചെയ്തു ഫെസ്റ്റിവൽ ക്ലാസ്സുകൾ ആവർത്തിച്ച് കാണണം പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം നാം ഇനി ചർച്ച ചെയ്യുന്നത് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന രണ്ടാമത്തെ യൂണിറ്റാണ് ആണ് അതിൻ്റെ പ്രവേശകമായ തിരുവള്ളുവരുടെ വരികളിലും ഈ ആശയം തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാം ആ വരി എന്താണെന്ന് നോക്കാം അൻപുതരുമന്യരോട് ബന്ധമാബന്ധങ്ങൾ നന്പെന്ന മഹിത സൗഭാഗ്യം ഈ വരികളുടെ പൊരുൾ എന്താണ് രണ്ട് സ്കോറിനുള്ള ചോദ്യമായി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരമായിരിക്കും എഴുതുക രണ്ട് സ്കോറിനുള്ള ചോദ്യത്തിന് ആശയപൂർണതയോടെ രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതിയല്ലോ പക്ഷേ അതെ ഈ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് ലളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപം കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഭാഗമായ പ്രിയദർശനം ഓ വി വിജയൻ്റെ പ്രസിദ്ധമായ കഥയായ കടൽ തീരത്ത് എന്നിവയാണവ നമുക്ക് ഈ യൂണിറ്റിലെ ആദ്യത്തെ കഥയായ വിശ്വരൂപം പരിശോധിക്കാം വിശ്വരൂപം എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അറിയാമല്ലോ മാഡം തലത്ത് സുധീർ മിസ്റ്റർ തലത്ത് മിസ്റ്റർ തലത്ത് എന്ന ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിരുന്നു മാഡം തലത്ത് അഥവാ മിസിസ് തലത്ത് അത് ഭർത്താവിൻ്റെ നിഴലുപോലെയുള്ള ജീവിതത്തിനിടയിൽ സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാനോ ലാളിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാവുകയും താഴത്ത് കുഞ്ഞു കുട്ടിയെന്ന സാധാരണ സ്ത്രീയായി മാറുകയും ചെയ്യുന്നു മാതൃത്വമാണ് സ്ത്രീത്വത്തിൻ്റെ വിശ്വരൂപം തിരിച്ചറിവിലേക്കാണ് ലളിതാംബിക അന്തർജനം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അല്ലേ അതെ സ്നേഹബന്ധങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ ഈ കഥയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ അൻപുതരും അന്യരോട് ബന്ധം ആ ബന്ധങ്ങൾ നന്പെന്ന മഹിത സൗഭാഗ്യം തിരുവള്ളുവർ സൂചിപ്പിച്ച തരത്തിലുള്ള സുഖവും സന്തോഷവും മേഡം തലത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ വിശ്വരൂപത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക അല്ലേ പക്ഷേ അതെ നാല് സ്കോറിനുള്ള ചോദ്യമാണിത് ഇതിന് ഉത്തരമെഴുതുമ്പോൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം തിരുവള്ളുവരുടെ വരികളിലെ ആശയം ഊഷ്മളമായ ഹൃദയബന്ധം സ്വന്തം കുട്ടികളോട് പോലും മാഡം തലത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കണം കുട്ടികളുടെ പരിചരണം ആയമാരാണ് ചെയ്തത് വല്ലപ്പോഴുമൊക്കെ ഉമ്മ വയ്ക്കാനുള്ള പാവകളായിട്ടാണ് മാഡം തലത്ത് മക്കളെ കണ്ടിരുന്നത് സ്വന്തം മാതാപിതാക്കളോട് പോലും മാഡം തലത്ത് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നില്ല ഇന്നത്തെ ജീവിതം ഒറ്റപ്പെടലിലും വാർദ്ധക്യത്തിലുമാണ് പക്ഷേ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഊഷ്മളത അവർ അനുഭവിക്കുന്നത് സുധീറിൽ നിന്ന് മാത്രമാണ് മാഡം തലത്ത് കഥാപാത്രമായ ഈ കഥയ്ക്ക് വിശ്വരൂപം എന്ന ശീർഷകം എത്രമാത്രം അനുയോജ്യമാണ് പൊതുപരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം നാല് സ്കോറിനുള്ള ചോദ്യമാണിത് ഇതിന് ഉത്തരമെഴുതുമ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് കഥയുടെ പ്രമേയം സൂചിപ്പിക്കണം മാഡം തലത്തിൻ്റെ ജീവിതത്തിലുണ്ടായ തിരിച്ചറിവ് അവർ ഒരിക്കൽ സുധീറിനോട് പറയുന്നുണ്ട് എന്താണ് ഭാര്യയോട് പറയണം കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന് അവർക്ക് ആയയെ വയ്ക്കരുത് അമ്മ തന്നെ വളർത്തണം ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഭാഗവുമായി തീരുകയുള്ളു സ്ത്രീത്വത്തിൻ്റെ മഹനീയ രൂപമാണ് അല്ലെങ്കിൽ യഥാർത്ഥ രൂപമാണ് അമ്മ എന്ന് മാഡം തലത്ത് ഇവിടെ തിരിച്ചറിയുന്നുണ്ട് അല്ലേ മാഷേ ഈ വലിയൊരു തിരിച്ചറിവ് പകരുന്നതിനാൽ ഈ കഥയ്ക്ക് വിശ്വരൂപമെന്ന തലക്കെട്ട് ഏറെ യോജിക്കുന്നു എന്ന് സമർത്ഥിക്കണം ഈ പാഠഭാഗത്ത് നിന്ന് വേറെ ചോദ്യം പ്രതീക്ഷിക്കാം മാഡം തലത്ത് പറയുന്നുണ്ട് വേണ്ട സുധീർ വേണ്ട ഞാനൊരാശ്രിതയാവാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നുമില്ലെങ്കിലും ഞാൻ ഞാനായി മരിക്കട്ടെ ഒരു ബന്ധങ്ങളും വേണ്ട മറ്റൊരിക്കൽ അവർ പറയുന്നു കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ അല്ലേ സുധീർ ഞാൻ ആർക്കും ഒന്നും കൊടുത്തില്ലല്ലോ ഈ സംഭാഷണങ്ങൾ വിശകലനം ചെയ്ത് മാഡം തലത്ത് എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാം നമുക്ക് ഫസ്റ്റ് ബെൽ ക്ലാസ് ഒന്ന് കണ്ടുനോക്കാം നാല് മക്കളെയും വളരെ എളുപ്പത്തിൽ അവര് ബോർഡിങ്ങില് കൊണ്ടുപോയി ചേർക്കുന്നു മക്കളെ അവധിക്ക് മാത്രം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മക്കൾ ആ വീടുകളിൽ താമസിക്കുന്നത് അങ്ങനെ ജീവിച്ചിരുന്നൊരു സ്ത്രീ വളരെ പിടിച്ച ജീവിതത്തിൽ തികച്ചും ഔപചാരികമായ സമ്മേളനങ്ങള് സംഭാഷണങ്ങള് അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നൊരു സ്ത്രീ വളരെ പെട്ടെന്നാണ് തൻ്റെ ഭർത്താവിന്റെ മരണശേഷം അവര് ജീവിതത്തിൽ ഒറ്റപ്പെടുകയാണ് മക്കൾ വിളിക്കുന്നുണ്ട് നാല് മക്കളും ലോകത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ നിന്നും അമ്മയെ വിളിക്കുന്നുണ്ട് അവർ സംരക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ചക്രവർത്തിനിയുടെ ജന്മമായ അതായത് ഒരു ചക്രവർത്തിനിയെപ്പോലെ ജീവിച്ച ആ സ്ത്രീ ആരുടെയും ആശ്രിതയായി ജീവിക്കാൻ തയ്യാറാവുന്നില്ല അതിനുശേഷം അവർ സ്വന്തം നാട്ടില് താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മ എന്ന സ്ത്രീയായി തനി നാട്ടുമുറത്തുകാരിയായ സ്ത്രീയായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് കഥാപാത്ര നിരൂപണം ചെയ്യുന്ന രീതി കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തതാണല്ലോ മാഡം തലത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം മാഡം തലത്ത് ആരായിരുന്നു നാട്ടിൻ പുറത്തുകാരിയായ ഒരു സ്ത്രീ ജീവിത രീതിയിൽ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് വന്ന മാറ്റം ഭർത്താവിൻ്റെ നിഴലുപോലെയുള്ള ജീവിതം കുഞ്ഞുങ്ങൾക്ക് സ്നേഹമോ യോ നൽകാൻ ആയില്ല വാർദ്ധക്യത്തിൽ എന്തുപറ്റി അവർ ഒറ്റപ്പെട്ടു മാതൃത്വത്തെക്കുറിച്ചും സ്നേഹത്തിൻ്റെ തീവ്രതയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടാണ് അപ്പോൾ അവർ അവതരിപ്പിക്കുന്നത് സന്തോഷമാഷ് പറഞ്ഞ ആശയങ്ങൾ ക്രമീകരിച്ച് അവതരിപ്പിച്ചാൽ കഥാപാത്ര നിരൂപണമായി മാറും കഥാപാത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ തീർച്ചയായും കഥാപാത്ര നിരൂപണത്തിൽ ഉണ്ടാവുമല്ലോ ആറ് സ്കോറിനുള്ള ഈ ചോദ്യത്തിന് ഒരു പുറം മാത്രം ഉത്തരമെഴുതിയാൽ മതിയാവും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നീണ്ട തേങ്ങയിലൂടെ മുന്നോട്ടഞ്ഞ് അവർ സുധീറിനെ കെട്ടിപ്പിടിച്ചു രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നു മാഡം തലത്ത് സുധീറിനെയും സുധീർ മേഡം തലത്തിനെയും തിരിച്ചറിയുന്നത് എങ്ങനെയാണ് സ്വരം കൊണ്ടാണ് അത് കാഴ്ചയിലുള്ള വലിയ മാറ്റം അവർക്ക് പരസ്പരം തിരിച്ചറിയുന്നതിന് തടസ്സമായിരുന്നു പക്ഷേ ആ ശബ്ദം ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ ആവുന്നു പക്ഷേ ഇതുപോലെയാണല്ലേ കുമാരനാശാൻ്റെ നളിനി എന്ന കാവ്യത്തിലെ പ്രിയദർശനത്തിലും ഉള്ളത് അത് നളിനിയുടെ വലിയ രൂപമാറ്റം കൊണ്ട് ദിവാകരന് നളിനിയെ തിരിച്ചറിയാൻ ആവുന്നില്ല സ്വരം കൊണ്ടാണ് നളിനിയെ തിരിച്ചറിയുന്നത് അതെ മഹാകവി കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് അടുത്ത പാഠഭാഗമായ പ്രിയദർശനം നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു കുട്ടിക്കാലത്ത് അവർക്കിടയിൽ അഗാധമായ സൗഹൃദമുണ്ടായിരുന്നു അല്പകാലം കഴിഞ്ഞപ്പോൾ നളിനിയുടെ മനസ്സിൽ ആ സ്നേഹം പ്രണയമായി മാറി പക്ഷേ ദിവാകരന് കളിക്കൂട്ടുകാരിയോട് നിർമ്മലമായ സ്നേഹവും സൗഹൃദവുമാണ് ഉണ്ടായിരുന്നത് സന്യാസി ആവാനുള്ള ഉൾവിളി വന്നതോടെ അത് ദിവാകരൻ ട്ടു അച്ഛൻ നിശ്ചയിച്ച വിവാഹത്തിന് തയ്യാറാകാതെ നളിനി ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഒരു യോഗിനി അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു നളിനിയും സന്യാസം സ്വീകരിക്കുന്നു എങ്കിലും നളിനി ദിവാകരനെ കാണണമെന്ന ആഗ്രഹം ഉപേക്ഷിക്കുന്നില്ല ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ വെച്ച് ഏറെക്കാലത്തിന് ശേഷം നളിനിയും ദിവാകരനും കണ്ടുമുട്ടുന്നതാണ് പാഠ സന്ദർഭം സ്നേഹബന്ധത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ കൊണ്ട് തന്നെ ഈ ഭാഗത്തിന് പ്രിയദർശനം എന്ന ശീർഷകം ഉചിതമാണ് നമുക്ക് ഫസ്റ്റ് ബെൽ ക്ലാസ്സിലെ ഈ ഭാഗം കണ്ടുനോക്കാം ആയിരുന്നു നളിനിയുടെ ജീവിതാഭിലാഷം ദിവാകരനെ ദർശിക്കണം കാണണം എന്നത് ജീവിതാഭിലാഷമാണെന്ന് പറയാൻ കാരണം എന്താണ് അവൾ പറയുന്നുണ്ട് പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ അല്ലേ എന്ന് പറഞ്ഞാൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരൊറ്റ തവണയെങ്കിലും അങ്ങേ കാണമെന്ന് ചിരം വളരെ കാലം കൊതിച്ചതാണ് എന്ന് നളിനിയുടെ സന്യാസവും തപസ്സും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു ഒരർത്ഥത്തിൽ ഇതിനു വേണ്ടി തന്നെയായിരുന്നു കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ അവസാനിച്ചു എന്നവൾ ആശ്വസിക്കുന്നത് തനിക്കേറെ പ്രിയമുള്ളവനെ കണ്ടെത്തി ഈ അർത്ഥത്തിൽ പ്രിയദർശനം യോജിച്ച തലക്കെട്ട് തന്നെ ഇനി ദിവാകരൻ്റെ ചിന്തയിലൂടെ ആശാൻ തത്വചിന്ത അവതരിപ്പിക്കുന്നുണ്ട് അത് ഏറെ പ്രിയമുള്ളതായ ദർശനമാണ് എന്താണത് ആശാൻ അവതരിപ്പിക്കുന്ന ലോകം സ്നേഹത്തിൻ്റെതാണ് കാപട്ട്യങ്ങളില്ലാത്തതും ഉപാധികളില്ലാത്തതുമാണ് ആ സ്നേഹമാണ് ലോകത്തെ നയിക്കുക എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു പ്രിയദർശനം എന്ന ശീർഷകം ഈ പാഠഭാഗത്തിന് എന്തുകൊണ്ടാണ് യോജിക്കുന്നത് എന്ന് വ്യക്തമായല്ലോ നളിനിയുടെയും ദിവാകരൻ്റെയും സ്നേഹസങ്കൽപ്പങ്ങളിലെ വ്യത്യാസം വ്യക്തമാണല്ലോ അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് ദിവാകരൻ നളിനിയെ ഇപ്പോഴും കാണുന്നത് സന്യാസിയായ ദിവാകരൻ പറയുന്നത് നോക്കൂ പ്രായം മാറി കാര്യം മാറി എന്തുപകാരമാണ് നളിനി തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ദിവാകരൻ ചോദിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് വിവേകശാലികൾ ജീവിക്കുക ദിവാകരൻ്റെ ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട് ഈ സന്ദർഭത്തിൽ നിന്ന് എന്ത് ചോദ്യമാണ് പ്രതീക്ഷിക്കാനാവുക ഈ സന്ദർഭത്തിൽ പ്രിയദർശനത്തിൻ്റെ അവസാന ഭാഗത്തുള്ള അന്യജീവനുതക്കി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ ഈ വരികളിൽ തെളിയുന്ന ജീവിത ദർശനത്തിൻ്റെ സമകാലിക പ്രസക്തി വ്യക്തമാക്കുക ആറ് സ്കോറിനുള്ള ഉപന്യാസ ചോദ്യമാണ് ഇത് ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം മഷേ കുമാരനാശാൻ്റെ നളിനിയിൽ നിന്നെടുത്ത പ്രിയദർശനത്തിലേതാണ് ഈ വരികൾ എന്ന് ആദ്യം സൂചിപ്പിക്കാം ഇതിലെ നായകനായ ദിവാകരൻറ്റേതാണ് ഈ വാക്കുകൾ വിവേകശാലികളായവർ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്ത് കൃതാർത്ഥരാവുന്നു എന്ന ആശയമാണ് ഈ വരികളിൽ വ്യക്തമാക്കുന്നത് കളിക്കൂട്ടുകാരായിരുന്ന നളിനിയും ദിവാകരനും ഏറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നു രണ്ടുപേരിലും കാലം മാറ്റങ്ങൾ വരുത്തി ലൗകിക ജീവിതത്തിനോട് വിരക്തി പ്രാപിച്ച സന്യാസിയായി ദിവാകരൻ മാറി നളിനിയെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ദിവാകരന് അവളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല നാടും വീടും വിട്ട് ഇവിടെ വന്നതിൻ്റെ കാരണം ദിവാകരൻ ചോദിക്കുന്നു താൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ച ദിവാകരൻ മനുഷ്യ ജീവിതത്തിൻ്റെ ധന്യത പരോപകാരത്തിലാണെന്ന് വ്യക്തമാക്കുന്നു സ്വന്തം ജീവിതം തന്നെ നിസ്സാരമായി കണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാം ഇവിടെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരന് സുഖത്തിനായി വരേണം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിനോടും ജീവിതവീക്ഷണത്തിനോടും ചേർന്ന ആശയമാണ് ഉള്ളത് മാനവ സ്നേഹത്തിൻ്റെ ധന്യത പരോപകാരത്തിലാണെന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇക്കഴിഞ്ഞ പ്രളയകാലത്തും ഈ മഹാമാരിയുടെ കാലത്തും സ്വന്തം ജീവിതം പരിഗണിക്കാതെ പ്രവർത്തിച്ചവരെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാവുന്നതാണ് ഇതിനു പുറമെ കാവ്യഭംഗി വ്യക്തമാക്കാനുള്ള ചില ചോദ്യങ്ങളും ഈ പാഠഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം ഉദാഹരണത്തിന് ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിഭാഷ പരിപാടലം മുഖം പൂരിതാഭയ ഡുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം അതെ ഇത് നാല് സ്കോറിൻ്റെ ചോദ്യമാണ് ഈ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് കാവ്യപരമായ സവിശേഷതകൾ കണ്ടെത്തണം വരികളിലെ ആശയം സൂചിപ്പിക്കണം വരികളിലെ ശബ്ദഭംഗി സാദൃശ്യവർണ്ണന ഇവിടെ കരഞ്ഞു തൊടുത്ത നളിനിയുടെ മുഖത്തെ പുലരിയിൽ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പനിനീർ പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അല്ലേ അതെ പനിനീർ പൂവിലെ മഞ്ഞുതുള്ളികൾ സൂര്യൻ സൂര്യനുദിച്ചു വരുന്നതോടെ ഇല്ലാതാവുന്നതുപോലെ ദിവാകരനെ കണ്ടെത്തിയതോടെ നളിനിയുടെ ദുഃഖവും ഇല്ലാതായി തീരുമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ഇതുവരെ ഒന്നാമത്തെ യൂണിറ്റിലെ പാവങ്ങൾ എന്ന പാഠഭാഗവും രണ്ടാമത്തെ യൂണിറ്റിലെ വിശ്വരൂപം എന്ന കഥയും കുമാരനാശാൻ്റെ കാവ്യത്തിലെ പ്രിയദർശനം എന്ന കാവ്യഭാഗവുമാണ് നാം ചർച്ച ചെയ്തത് ഇതുവരെ പറഞ്ഞ ആശയങ്ങളും പ്രസക്തമായ ചോദ്യങ്ങളും വിലയിരുത്തുകയും കൂടുതൽ ആശയങ്ങൾ ഈ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി ഉത്തരമെഴുതാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും വേണം ബാക്കിയുള്ള പാഠങ്ങൾ ഇനി അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം